ഡെയിലി വെയർ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ സ്പെഷ്യൽ ഓഫർ. പഴയ ആഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യത്തോടെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 13 സ്വതന്ത്രർ ഉൾപ്പെടെ 34 വാർഡുകളിലേക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. 18 വനിതകളും 16 പുരുഷന്മാരുമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ. ചെയർമാൻ എം മുഹമ്മദ് സലീമും വൈസ് ചെയർപേഴ്സൺ നിഷി അനിൽരാജും മത്സരിക്കുന്നില്ല. പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 വാർഡുകളിലേക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 18 വനിതകളും 16 പുരുഷന്മാരും ഉൾപ്പെട്ടതാണ് സ്ഥാനാർത്ഥി പട്ടിക. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് സലീം, കൺവീനർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക വിവരം അറിയിച്ചത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പട്ടികയിൽ 13 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. നിലവിലെ കൗൺസിലർമാരായ പത്തത് ആരിഫ്, കാരയിൽ സുന്ദരൻ, അമ്പിളി മനോജ്, എ നസീറ, കെ ടി ഷഫീന, കെ ശങ്കരനാരായണൻ എന്നീ 6 പേരും പട്ടികയിലുണ്ട്. മുൻ കൗൺസിലർമാരായ കെ ഉണ്ണികൃഷ്ണൻ, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, കെ പത്മനാഭൻ എന്നിവരും മത്സര രംഗത്തുണ്ട്. ചെയർമാൻ മുഹമ്മദ് സലീമും വൈസ് ചെയർപേഴ്സൺ നിഷി അനിൽരാജും മത്സരിക്കുന്നില്ല. കഴിഞ്ഞ 2 ഭരണസമിതിയിലും മുഹമ്മദ് സലീമും നിഷി അനിൽരാജും അംഗങ്ങളായിരുന്നു. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ അധ്യക്ഷ പദവി പട്ടികജാതി സംവരണമാണ്. ഇതുകൂടി പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 34 അംഗ കൗൺസിലിൽ 21 പേരാണ് ഇടതുമുന്നണിക്കുള്ളത്. പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രചരണം തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എല്ലാവരും പ്രചരണം ഊർജിതമാക്കി.